കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലെ പ്രമുഖ നേതാക്കൾ രാവിലെ തന്നെ വോട്ട് ചെയ്യാനെത്തി. കുടുംബസമേതമാണ് നേതാക്കൾ പോളിംഗ് ബൂത്തുകളിലെത്തിയത്. വിജയം ഉറപ്പാണെന്ന് വോട്ടിംഗിന് ശേഷം വിവിധ മുന്നണികളുടെ നേതാക്കൾ അഭിപ്രായപ്പെട്ടു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് രാവിലെ ആരംഭിച്ചപ്പോൾ പ്രമുഖ നേതാക്കളെല്ലാം തന്നെ രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്താനെത്തി. പ്രമുഖ നേതാക്കൾ കുടുംബസമേതം വോട്ടിംഗിനെത്തിയത് പ്രവർത്തകർക്കും ആവേശമായി. കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി കുടുംബാംഗങ്ങളോടൊപ്പം പല സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ബൂത്തിൽ രാവിലെ വോട്ട് ചെയ്യാനെത്തി. മാതാവ് കുട്ടിയമ്മയ്ക്കും ഭാര്യ നിഷ ജോസിനും മക്കളായ പ്രിയങ്ക, ഋതിക, കുഞ്ഞുമാണി എന്നിവർക്കുമൊപ്പമാണ് ജോസ് കെ മാണി വോട്ട് ചെയ്യാനെത്തിയത്. തോമസ് ചാഴികാടന് മികച്ച വിജയം നേടാൻ കഴിയുമെന്ന് ജോസ് കെ മാണി പറഞ്ഞു. കോട്ടയത്ത് ചാമ്പ്യനായി തോമസ് ചാഴികാടൻ ഉണ്ടാവും. വലിയ ഒരു അഭിമാനകരമായ ഒരു മുന്നേറ്റം കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലും പൊതുവെ നമ്മുടെ മധ്യ തിരുവിതാംകൂറിലും അതുപോലെ തന്നെ കേരള സംസ്ഥാനത്തും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഉണ്ടാവും എന്ന തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്. ആ രീതിയിൽ വലിയ ഒരു ആത്മവിശ്വാസത്തിലാണ് തോമസ് ചാഴികാടനും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. ഉമ്മൻചാണ്ടി ഇല്ലാത്ത ആദ്യ തെരഞ്ഞെടുപ്പിൽ പുതുപ്പള്ളി ജോർജിയൻ പബ്ലിക് സ്കൂളിലെത്തി ചാണ്ടി ഉമ്മൻ MLA കുടുംബവും വോട്ട് രേഖപ്പെടുത്തി. ഉമ്മൻചാണ്ടിയുടെ ഭാര്യ മറിയാമ്മയും മകൾ അച്ചു ഉമ്മനും ഒപ്പമുണ്ടായിരുന്നു. മാണി സീക്കാപ്പൻ MLA കാനാട്ടുപാറ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിലെ 119 നമ്പർ ബൂത്തിൽ രാവിലെ 7 മണിയോടെ എത്തി വോട്ട് രേഖപ്പെടുത്തി. ഫ്രാൻസിസ് ജോർജിന് പാലായിൽ 25,000 വോട്ട് ഭൂരിപക്ഷം ലഭിക്കുമെന്ന് മാണി സീക്കാപ്പൻ പറഞ്ഞു. പാലായിൽ 25,000 വോട്ടിന് മുകളിൽ ഭൂരിപക്ഷം കിട്ടിയിരിക്കും. മൊത്തത്തിൽ 100,000 വോട്ടിന് മുകളിൽ കോട്ടയം പാർലമെന്റ് ഫ്രാൻസിസ് ജോർജിന് ഭൂരിപക്ഷം കിട്ടിയിരിക്കും, സംശയമുണ്ട്. ഈ പ്രവചനം പറയാറായിട്ടില്ല യഥാർത്ഥത്തിൽ, കാരണം ഇന്നത്തെ വോട്ടിംഗ് കൂടെ കഴിഞ്ഞ് നാളെ കൃത്യമായി പറയാൻ പറ്റില്ല, കാരണം പാർലമെന്റ് ഇലക്ഷൻ അല്ലേ. കോട്ടയം മണ്ഡലത്തിൽ ഫ്രാൻസിസ് ജോർജ് 100,000+ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നും മാണി സീക്കാപ്പൻ പറഞ്ഞു. കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് ചെയർമാൻ സജി മഞ്ഞക്കടമ്പിൽ കരൂർ ഗവൺമെന്റ് LP സ്കൂളിലെ ബൂത്തിലാണ് കുടുംബസമേതമെത്തി വോട്ട് രേഖപ്പെടുത്തിയത്. തെരഞ്ഞെടുപ്പിൽ തുഷാർ വെള്ളാപ്പള്ളിയുടെ വിജയം ഉറപ്പാണെന്നും 50,000+ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ തുഷാർ ജയിക്കുമെന്നും സജി മഞ്ഞക്കടമ്പിൽ പറഞ്ഞു. തെരഞ്ഞെടുപ്പിലെ അവസാന ഘട്ട പ്രവർത്തനങ്ങൾ വിലയിരുത്തുമ്പോൾ NDA സ്ഥാനാർത്ഥിയായിരിക്കുന്ന തുഷാർ വെള്ളാപ്പള്ളി അദ്ദേഹം ഒരു 50,000+ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അതിന് കാരണങ്ങൾ, ഒന്ന്, നമുക്ക് റബ്ബർ വില വർദ്ധിപ്പിക്കുമെന്നുള്ള അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം, ഇവിടുത്തെ കൃഷിക്കാർ അത് ഏറ്റെടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞില്ല, ഇവിടെ വന്യമൃഗ ആക്രമണത്തിൽ നിന്നും ജനങ്ങളെ മോചിപ്പിക്കുന്ന വിഷയമടക്കം ടൂറിസം വികസനം അടക്കമുള്ള വിഷയങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയായിട്ടുണ്ട്. ജില്ലാ കളക്ടറും വരണാധികാരിയുമായ V.Vigneshwari മുട്ടമ്പലത്തെ ജില്ലാ PSC ഓഫീസിലെ പോളിംഗ് സ്റ്റേഷനിൽ വോട്ട് ചെയ്തു. UDF സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജ് മൂവാറ്റുപുഴ ടൗൺ UP സ്കൂളിൽ വോട്ട് ചെയ്തു. NDA സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളിക്ക് ചേർത്തല കണിച്ചുകുളങ്ങര വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു വോട്ട്. പാലാ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് പല സെന്റ് തോമസ് BEd കോളേജിലെ ബൂത്തിൽ രാവിലെ എത്തി വോട്ട് ചെയ്തു. കന്യാസ്ത്രീകളടക്കം നിരവധി ആളുകൾ ബൂത്തിൽ വോട്ട് ചെയ്യാനെത്തിയിരുന്നു. മോൻസ് ജോസഫ് MLA പൂഴിക്കോൾ സെന്റ് മാർത്താസ് UP സ്കൂളിലെ 18 നമ്പർ ബൂത്തിൽ വോട്ട് ചെയ്തു. ഭാര്യ സോണിയ, മകൾ മരീന എന്നിവർക്കൊപ്പമാണ് മോൻസ് ജോസഫ് വോട്ട് ചെയ്യാനെത്തിയത്. LDF സ്ഥാനാർത്ഥി തോമസ് ചാഴികാടൻ SH മൗണ്ട് ഹയർ സെക്കൻഡറി സ്കൂളിലെ ബൂത്തിൽ ഭാര്യ ആൻ തോമസിനൊപ്പം എത്തി വോട്ട് ചെയ്തു. മന്ത്രി VN വാസവൻ പാമ്പാടി MGM ഹൈസ്കൂളിൽ വോട്ട് ചെയ്തു. ഭാര്യ ഗീത, മക്കളായ ഹിമ, ഗ്രീഷ്മ എന്നിവർക്കൊപ്പമാണ് മന്ത്രി വോട്ട് ചെയ്യാനെത്തിയത്. സ്റ്റാർ വിഷൻ ന്യൂസ്, പാലാ, കോട്ടയം.